ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണപ്രിയ. അപ്പം എല്ലാവർക്കും കൃഷ്ണാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി പർപ്പസ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഓർഗനൈസറാണ്. ഇനി അത് നമുക്ക് വലിയ വലിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇടാം. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതിലുള്ള എറേസറും ഷാർപ്പനറും അതുപോലെയുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതുപോലെയുള്ള ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് നമ്മളിതുപോലെ ഇവിടുന്ന് ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനില്ലേ, അവിടെ നിന്ന് കുറച്ച് താഴെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹാഫ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, മേളത്തെ ഇത് നല്ല ഷേപ്പിൽ തന്നെ ആക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് സിഡി വേണം. സിഡിയുടെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമ്മൾ ഒരു പേപ്പർ ഒട്ടിക്കണം. ഞാൻ ക്രീം കളർ പേപ്പറാണ് കേട്ടോ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഞാനിത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പ് ആക്കി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഒരു വൂളൻ ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. പിന്നെ പോംപോം. ഈ പോംപോം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ലേസും സ്റ്റോൺസൊക്കെ വേണം. പിന്നെ നമുക്ക് ഫ്ലവർ വേണം കേട്ടോ. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങളെ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഈ റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഹോൾഡും വേണം. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു പേപ്പർ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് പേപ്പർ എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന പേപ്പറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ എടുക്കുക. ഞാൻ റെഡ് പേപ്പർ എടുത്തുകൊണ്ട് റെഡ് കളർ വൂളും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫെവി ബോണ്ട് വേണം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ പേപ്പറിൽ ഫെവി ബോണ്ട് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഗ്ലൂ ആക്കിയിട്ടുണ്ട് കേട്ടോ പേപ്പറിൽ. ഇനി നമുക്ക് നമ്മുടെ വൂളിനെ നമ്മുടെ പേപ്പറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഹോഡ്ലു കൊണ്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ സ്റ്റിക്ക് ആക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഹോൾഡ് പോകും. ഫെവിക്കോളിലും ഒന്നുകൂടി നല്ലത് ഫെവി ബോണ്ടാണ് കേട്ടോ. ഫെവിക്കോളിൽ അത്ര സ്റ്റിക്കായി നിൽക്കില്ല. ഒരു കയ്യിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് വേറൊരു കയ്യിൽ നമ്മൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ ഓൾറെഡി പേപ്പറിലാക്കിയല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും ചുറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ നമുക്ക്. ഇനി നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള ഈ പേപ്പറില്ലേ, ഇതിൻ്റെ വെളിയിൽ നമ്മൾ പിടിച്ചാൽ ഗ്ലൂവിൻ്റെ ഒക്കെ ഈ ഒരു പാടൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. നിങ്ങൾ ഏത് കളറാണോ ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ പോണെ, ഇപ്പൊ ബ്ലൂ കളർ ആണെങ്കിൽ ഫുള്ള് ബ്ലൂ കളറിലാക്കും കേട്ടോ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബീഡ്സും സ്റ്റോൺസും ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഇല്ലേ, ഈ കുട്ടി കുട്ടി ഫ്ലവേഴ്സിന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബോട്ടിൽ കുറച്ച് ഫെവി ബോണ്ട് ആക്കിയിട്ട്, ഫെവി കോളായാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് നേരം എടുക്കും കേട്ടോ ഒന്ന് സ്റ്റിക്കാവാൻ. നമുക്ക് ഫസ്റ്റത്തെ ഫ്ലവറിനെ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോളേ ഇതെടുത്തെടുത്ത് ഒട്ടിക്കണം കേട്ടോ, ഗ്യാപ്പില്ലാണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ബീഡില്ലേ, ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഞാൻ തുന്നിയിട്ടാണല്ലോ കേട്ടോ. നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബീഡ്സ് ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ തുന്നി വെച്ചാൽ അത് പെട്ടെന്നൊന്നും പോരില്ല കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഫസ്റ്റ് ലെയർ ഫുള്ള് ഒട്ടിച്ചിട്ട് വരാം. ഇനി ഞാൻ ഫസ്റ്റത്തെ ലെയർ ഫുള്ള് ഇതുപോലെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ കുഞ്ഞ് ചപ്പാത്തി പോലെ ഇരിക്കുന്നില്ലേ, ഇവനെയും കൂടി ഒന്ന് ഒട്ടിക്കാം. ഞാനിങ്ങനെ ഒട്ടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചല്ലേ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടു ഫ്ലവറിനെയും ഈ ഗ്യാപ്പിൻ്റെ ഇവിടെയായിട്ട്
ഇത് രണ്ടിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഫെവി ബോണ്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞി ഉണ്ടേന വെച്ചു കൊടുക്കാം. ഇനി ഇവിടെയും കുറച്ച് ഫെവീകം മാറ്റിയിട്ട് അടുത്തതിനെടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. ഇനി ഇവിടെയും കുറച്ച് ഫെവീകം മാറ്റിയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പൂവിൻ്റെ പാറ്റേണില്ലേ, ഇതേപോലെ ഞാൻ ഈ ഒരു ലെയറിൽ ഫുള്ള് ഒട്ടിക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് പൂക്കൾ ബാലൻസ് വന്നു കേട്ടോ, ഇതുപോലെയുള്ള പൂക്കൾ. അപ്പം ഞാനത് വേസ്റ്റ് ആക്കുന്നില്ല, ഇവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒടുന്ന് വെച്ചിട്ട് നിങ്ങൾ എളുപ്പത്തിന് ഒട്ടിക്കില്ല കേട്ടോ, നമ്മുടെ പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അത് ഉരുകി പോവും. ആ ഹോട്ടിന് കുറച്ച് ഹോട്ടായതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ കരുതുന്നുണ്ട് ഇപ്പം എന്തായിരുന്നു എൻ്റെ പേപ്പറിൻ്റെ കളറ് മാറിയെന്നല്ലേ. ഞാൻ ഇതിൽ വെച്ച് നോക്കിയപ്പോൾ ഒന്നുകൂടി മാച്ചിങ് ആയിട്ടുള്ളത് റെഡ് കളറായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഈ കപ്പിനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഹോൾഡിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഒരു ചെറിയ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇതിൻ്റെ ഹാൻഡിൽ ഫസ്റ്റ് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് എങ്ങനെയാണ് ഈ ഹാൻഡിൽ എടുത്തതെന്ന്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്യണേ, എന്നിട്ട് വേണം അടുത്ത സൈഡിൽ സ്റ്റിക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ ഹാൻഡിൽ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ പോംബോമിനെ നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നല്ലത്. ഇപ്പം നമ്മുടെ ഓർഗനൈസർ റെഡി ആയി. കുഞ്ഞു കുഞ്ഞു പോംബോം ഒക്കെ വെച്ച് നമ്മുടെ ഹാൻഡിലൊക്കെ വെച്ച് കേട്ടോ നല്ല കുട്ടപ്പനാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഓർഗനൈസർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് താഴ്ന്നു കിടക്കുന്ന ബെൽബട്ടൺ ഇല്ലേ, അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്ക്. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. ബൈ.